ഏറ്റവും വലിയ മൂന്നാമത്തെ ഉന്നത വിദ്യാഭ്യാസ സമ്പ്രദായമാണെന്ന് ഇന്ത്യ വീമ്പ് പറയുമ്പോഴും തൊഴിൽ മേഖലയിൽ വൈദഗ്ധ്യമുള്ള ആളുകളുടെ കടുത്ത ക്ഷാമം രാജ്യം അഭിമുഖീകരിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം. വിദ്യാഭ്യാസ മേഖലയിലെ സ്വകാര്യവൽക്കരണത്തിന് വിദ്യാഭ്യാസത്തിൻ്റെ ഗുണനിലവാരം മെച്ചപ്പെടുത്തുവാൻ സാധിക്കും. സാങ്കേതിക ബിരുദധാരികളിൽ 75% ജനറൽ ബിരുദധാരികളിൽ 85% അധികവും തൊഴിൽ രഹിതരാണെന്ന് നാസ്കോമിൻ്റെ പഠനം കണ്ടെത്തി. ഇന്ത്യൻ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൻ്റെ പ്രശ്നം എന്തെന്നാൽ വിദ്യാസമ്പന്നരായ ജനങ്ങളുടെ പേരിൽ ഗുണനിലവാരമില്ലാത്ത വലിയ അളവിലുള്ള ഉൽപ്പാദനം നടത്തുന്നു എന്നതാണ്. GDP 4% ഇന്ത്യ വിദ്യാഭ്യാസത്തിനായി ചെലവഴിക്കുന്നത് താരതമ്യപ്പെടുത്താവുന്ന സമ്പദ് വ്യവസ്ഥകളെക്കാൾ പിന്നിലാണ്. ഓരോ വർഷവും വിദേശത്ത് വിദ്യാഭ്യാസത്തിനായി പോകുന്ന വിദ്യാർത്ഥികളുടെ ചെലവ് വഴി ഇന്ത്യക്കുണ്ടാകുന്നത് ഏകദേശം $10 ബില്യൻ നഷ്ടമാണ്. പ്രാപ്യമായ വിദ്യാഭ്യാസം, മികച്ച സൗകര്യങ്ങൾ, നൂതന അധ്യാപനം, പാഠ്യേതര പ്രവർത്തനങ്ങൾ. ഒരു വ്യക്തിയിൽ നിലനിൽക്കുന്ന ആന്തരിക ചോദനകളുടെ സാക്ഷാത്കരിക്കലാണ് വിദ്യാഭ്യാസം എന്ന് അഭിപ്രായപ്പെട്ടത് ലോകം കണ്ട ഏറ്റവും വലിയ ചിന്തകനായിരുന്ന വിവേകാനന്ദനായിരുന്നു. വിദ്യാഭ്യാസം കച്ചവടവൽക്കരിക്കാനുള്ളതല്ല എന്ന് 2019 ദേശീയ വിദ്യാഭ്യാസ നയത്തിൻ്റെ സ്വകാര്യ ഓട്ടോണമി നിയമങ്ങളുടെ ഭാഗമായി JNU ഉയർന്നുകേട്ട മുദ്രാവാക്യങ്ങളിൽ നാം ഏറ്റവും കേട്ട ഒന്നാണ് വിദ്യാഭ്യാസം കച്ചവടവൽക്കരിക്കാനുള്ള ഒന്നല്ല എന്നുള്ളത്. വിദ്യാഭ്യാസം കച്ചവടവൽക്കരിക്കുന്നതിൻ്റെ ഭാഗമായി പ്രധാനമായും വിദ്യാഭ്യാസ മേഖല നിലവാര തകർച്ചയിലേക്ക്, ഗുണമേന്മയുടെ ശോഷണത്തിലേക്ക് എത്തപ്പെടുന്നു. അക്രഡിനേഷന് വേണ്ടിയിട്ടുള്ള ഉദാര സമീപനങ്ങൾ, അതുപോലെ ഇന്റേണൽ അസസ്മെൻറ്റ്, ആന്തരിക മൂല്യനിർണ്ണയം കൃത്യമായി നടക്കാതിരിക്കൽ, അതുപോലെ അധ്യാപക വിഭാഗത്തിന് വരുന്നിട്ടുള്ള അമിത തൊഴിൽ ഭാരം, വിദ്യാർത്ഥികളുടെ മൂല്യങ്ങൾ, വിദ്യാഭ്യാസത്തിലൂടെ പ്രാഥമികമായി വളർത്തേണ്ട സമഗ്ര വികസനം എന്ന ലക്ഷ്യത്തെ പാലിക്കാതിരിക്കൽ, അങ്ങനെ അനേകം ശോഷണങ്ങൾ വിദ്യാഭ്യാസം സ്വകാര്യവൽക്കരിക്കുന്നതിലൂടെ നടത്തപ്പെടുന്നു. മാത്രമല്ല പ്രിവിലേജ് ഉള്ള ഒരുപറ്റം ആൾക്കാരിലേക്ക് മാത്രം വിദ്യാഭ്യാസം കേന്ദ്രീകരിക്കപ്പെടുന്നു. ദളിതർ, സ്ത്രീകൾ തുടങ്ങിയവർക്ക് വിദ്യാഭ്യാസം നേടുക. ഉന്നത വിദ്യാഭ്യാസത്തിലെ സ്വകാര്യവൽക്കരണം ഗുണനിലവാരം ഇല്ലാതെയാക്കുമെന്ന് പറയുന്ന എൻ്റെ സുഹൃത്തിനോടുള്ള എൻ്റെ ചോദ്യം, സാങ്കേതിക വിദ്യയുടെ കുതിച്ചുചാട്ടം സാധ്യമാകുന്നത് സ്വകാര്യവൽക്കരണത്തിൽ കൂടി മാത്രമാണ്. അതിന് ഏറ്റവും നല്ല ഉദാഹരണങ്ങളാണ് നിർമ്മിത ബുദ്ധി, ChatGPT തുടങ്ങിയവ. ഇന്നത്തെ ഗവൺമെൻറ്റിൻ്റെ കമ്മി ബജറ്റ് വെച്ച് ഇത്തരം സാങ്കേതിക വിദ്യ നടപ്പിലാക്കുവാൻ ഇന്ത്യൻ ഗവൺമെൻറ്റിന് സാധ്യമാണോ? 2020 ഏറ്റവും പുതിയ കണക്കുകൾ പ്രകാരം NIRF റാങ്കിങ്ങിൽ ഉന്നത നിലവാരം പുലർത്തിയിരിക്കുന്നത് എഞ്ചിനീയറിംഗ് മേഖലയിലായിക്കോട്ടെ, യൂണിവേഴ്സിറ്റി തലത്തിലായിക്കോട്ടെ, IIT മദ്രാസ്, IIT ഡൽഹി തുടങ്ങിയവയാണ്. മിറണ്ട കോളേജ് തുടങ്ങിയിട്ടുള്ള വ്യത്യസ്ത കോളേജുകൾ ഗവൺമെൻറ് മേഖലയിലുള്ള കോളേജുകളാണ്. എന്തുകൊണ്ട് പ്രൈവറ്റ് മേഖലയിലുള്ള കോളേജുകൾക്ക് ഒന്നാം സ്ഥാനത്തിൽ എത്താൻ സാധിക്കുന്നില്ല എന്നെടുത്ത് അതിൻ്റെ നിലവാര തകർച്ച തന്നെയാണ് കാരണം. നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 2020 പ്രകാരം ഉന്നത വിദ്യാഭ്യാസത്തിൻ്റെ ഗ്രോസ് എൻറോൾമെൻറ്റ് റേഷ്യോ എന്ന് പറയുന്നത് ഏകദേശം 50%. ഉന്നത വിദ്യാഭ്യാസത്തിൽ സ്വകാര്യവൽക്കരണം കൂടാതെ ഇത് കൈവരിക്കാൻ ഇന്നത്തെ ഗവൺമെൻറ്റിന് സാധിക്കും? പ്ലീസ്. സാമ്പത്തിക ശാസ്ത്രജ്ഞനായിട്ടുള്ള പ്രഭാത് പട്നായിക്കിൻ്റെ അഭിപ്രായ പ്രകാരം വിദ്യാഭ്യാസം എന്ന് പറയുന്നത്, സ്വകാര്യ മേഖലയിലെ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് കച്ചവടവൽക്കരിക്കുക, അതേപോലെ വിദേശ നിക്ഷേപത്തിനുള്ള മാർഗമായി മാത്രം കാണുന്നു. സ്വകാര്യ മേഖലയിലേക്ക് വരുമ്പോൾ കുട്ടികൾ ഈ പറയുന്ന സാങ്കേതിക സംവിധാനങ്ങൾക്ക് വേണ്ടി അമിതമായിട്ടുള്ള ഫീസ് ഇത് അടയ്ക്കേണ്ടി വരുന്നു. 2021 ഏറ്റവും പുതിയ കണക്കുകൾ പ്രകാരം നമ്മുടെ ബാങ്കുകളിൽ 1800 കോടി രൂപയാണ് വിദ്യാഭ്യാസ വായ്പയുടെ പേരിൽ തിരിച്ചടയ്ക്കാനുള്ളത്. ഇത്തരം വിദ്യാർത്ഥികളെ ചെറുപ്രായത്തിൽ തന്നെ വലിയ കടക്കാരാക്കുകയും അവരുടെ മാനസിക സമ്മർദ്ദത്തിലേക്ക് എത്തിക്കുകയും ചെയ്യുന്നതാണ്. വിദ്യാർത്ഥികൾ കടക്കാരാവും എന്നതിൻ്റെ പേരിൽ ഉന്നത വിദ്യാഭ്യാസത്തിൽ ഗുണനിലവാരം മെച്ചപ്പെടുത്താൻ പാടില്ല എന്ന് പറയുന്നത് എത്രമാത്രം ന്യായമാണെന്നറിയില്ല. ഇന്ന് നമ്മുടെ ഗവൺമെൻറ് ഈ പറയുന്ന നമ്മുടെ ഗവൺമെൻറ് സ്ഥാപനങ്ങൾ നടത്തിക്കൊണ്ട് പോകാൻ കഴിയുന്ന ചെലവിൻ്റെ 1/10 ഇതേ വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പായി നൽകുകയാണെങ്കിൽ ഇവർക്ക് ഈ സ്വകാര്യ മേഖലകൾ അല്ലെങ്കിൽ ഈ ഉന്നത വിദ്യാഭ്യാസം കൈവരിക്കുക എന്നത് സാധ്യമാണ്. പ്ലീസ്. സ്വകാര്യ മേഖലയിൽ ഈ നിലനിൽപ്പ് തന്നെ പലപ്പോഴും ഫിനാൻസിങ് കോഴ്സുകളുടെ, അതായത് സെൽഫ് ഫിനാൻസിങ് കോഴ്സുകളുടെ ആവിർഭാവത്തോടുകൂടെയാണ്. പക്ഷേ ഈ സെൽഫ് ഫിനാൻസിങ് കോഴ്സുകൾ ലക്ഷ്യം വെക്കുന്നത് പലപ്പോഴും പണം എന്ന് പറയുന്ന ഒറ്റ ലക്ഷ്യമാണ്, കച്ചവടം എന്ന് പറയുന്ന ഒറ്റ ലക്ഷ്യമാണ്. നമുക്ക് നമ്മുടെ സ്വകാര്യ മേഖല, നമ്മുടെ ഗവൺമെൻറ് മേഖലയിൽ അല്ലെങ്കിൽ കൂടുതൽ വാണിജ്യവൽക്കരണം അല്ലാത്ത മേഖലയിലേക്ക് കടന്നു വരികയാണെങ്കിൽ കൂടുതൽ സാമൂഹ്യ ശാസ്ത്ര വിഷയങ്ങൾ, മാനവിക വിഷയങ്ങൾ എന്നിവ പരിഗണിക്കപ്പെടുന്നു. എന്നാൽ സ്വകാര്യ മേഖലയിൽ ഇത്ര മൂല്യാധിഷ്ഠിതമായ വിദ്യാഭ്യാസം പരിഗണിക്കപ്പെടുന്നുണ്ടോന്ന് എനിക്ക് ആ ചോദ്യത്തിന് വളരെ വ്യക്തമായ ഉത്തരം ഞാൻ തരാം. 2005 സംപിട്ര റിപ്പോർട്ട് പ്രകാരവും 2018 കസ്തൂരി രംഗൻ റിപ്പോർട്ട് പ്രകാരവും ഉന്നത വിദ്യാഭ്യാസത്തിൽ അല്ലെങ്കിൽ വിദ്യാഭ്യാസത്തിൽ അറിവിൻ്റെ ജനാധിപത്യവൽക്കരണം ഉണ്ടാകണമെങ്കിൽ സ്വകാര്യവൽക്കരണം കൂടിയേ മതിയാകൂ എന്ന് ഈ രണ്ട് റിപ്പോർട്ടുകളും വളരെ വ്യക്തമായി നമുക്ക് കാണിച്ചു തരുന്നുണ്ട്.
എന്നാൽ ഈ പറഞ്ഞ മൂല്യാധിഷ്ഠിത വിദ്യാഭ്യാസം അല്ലെങ്കിൽ പലപ്പോഴും സ്വകാര്യ സ്ഥാപനങ്ങൾ ലഭിക്കുന്നില്ല എന്ന് പറയുന്നതിൻ്റെ കാരണം എന്ന് പറയുന്നത് സദാചാര പകര അതുപോലെ ജാതി മത പ്രിവിലേജുകളിലേക്ക് മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന രീതി. ഈ അടുത്ത കാലത്ത് തന്നെ ഒരു സ്വകാര്യ സ്ഥാപനത്തിലെ ഇടിമുറിയിൽ ചോര ചിന്തിയ ജിഷ്ണു പ്രണവ് എന്ന് പറയുന്ന വിദ്യാർത്ഥിയെ നമ്മൾ ആരും മറക്കരുത്. സ്വകാര്യ സ്ഥാപനങ്ങൾ അവരുടെ അക്രഡേഷൻ നിലനിർത്താൻ വേണ്ടി പലതരത്തിലുള്ള മാർഗങ്ങളിലോ കടന്നു പോകുന്നു. അവർ മൂല്യങ്ങൾക്ക് പ്രാധാന്യം നൽകുന്നില്ല. കച്ചവടമാക്കുക എന്ന് പറയുമ്പോൾ ഈ ഗവൺമെന്റ് സ്ഥാപനങ്ങളിലെ അധ്യാപന നിയമനം എത്രമാത്രം ശരിയാണെന്ന് കൂടെ ചോദിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. രാമചന്ദ്രൻ ഗുഹ എന്ന വ്യക്തിക്ക് യാതൊരുവിധ രാഷ്ട്രീയ കക്ഷികളുടെ എതിർപ്പുമില്ലാതെ സ്വകാര്യ മേഖലയിൽ പണിയെടുക്കുവാൻ സാധിക്കുന്നത് സ്വകാര്യ മേഖലയിൽ എത്രമാത്രം അധ്യാപനം സുതാര്യമാണ് എന്നുള്ളതിൻ്റെ ഏറ്റവും മികച്ച ഉദാഹരണമാണ്. അതിനോടൊപ്പം തന്നെ ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്, IITകളിലും നമ്മുടെ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലും ഓരോ വർഷം പൊലിഞ്ഞു വീഴുന്ന ജീവനുകൾ എത്രയാണെന്ന് നാം ഓരോരുത്തർക്കും അറിയാം. രോഹിത് വിമലയും ഫാത്തിമ ലത്തീമിനെ ഒന്നും താങ്കൾ മറന്നിട്ടുണ്ടാവുകയില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അധ്യാപകരുടെ കാര്യം ഇവിടെ പറയുകയുണ്ടായി. നമ്മുടെ സ്വകാര്യ മേഖലയിൽ 60% അധ്യാപകരും ഗസ്റ്റ് റോളുകളിലും മറ്റുമാണ് ജോലി ചെയ്യുന്നത്. ഇവർക്ക് യാതൊരു തരത്തിലുള്ള തൊഴിൽ പരിരക്ഷയും ഇല്ലത് എന്നുള്ളത് മറ്റൊരു യാഥാർത്ഥ്യം. Time up. Thank you so much, both of you. Kindly come forward. ഒരു നല്ല ഗൈഡിനടുക്കും ചേർന്നെടുക്കാം.